Thank you.
Thank you.
സർവസ്തനായ
Thank you.
ചെടിയിൽ ചെയ്യുന്നത് വിമലാണെന്ന് കാണുമ്പോൾ കല്ലിപ്പറമ്പിലെ ഫാമിലി കൗമകാട്ടയിലെ ഹൗസ് തത്തമ്പള്ളി ദേവസ്വകുട്ടി വടക്കം ദേവസ്വകുട്ടി എന്നിവരെ നമ്മുടെ പ്രാർത്ഥന നിയമങ്ങളെ കേരളത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് ചേർന്ന് ഈ വിഷയത്തിൽ പിതാവിനെയും പുത്രനെയും ശുദ്ധാത്മാവിനെയും നാമത്തിനെയും അമ്മാവേ സഹതിരുനാളിലെ കർത്താവിനെ കൽപ്പനകൊണ്ടു തിരുനാമത്തിൽ ചെന്നേറാം ഒരുമയുടെ വിനയർപ്പിക്കാം Yeah.
മനുഷ്യർ ഉത്കൃഷ്ടമായതും ദൈവദൃഷ്ടിയിൽ ഉത്കൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ പറയായി. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് എല്ലാവരും ധനപ്രയോഗിച്ച് എത്ര പ്രവേശിക്കും. നിയമത്തിലും ഭൂമിയെങ്കിലും അസാധുവാദത്തിനേക്കാളെളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശുവിന്റെ പഠനങ്ങളും യേശുവിന്റെ നിർദ്ദേശങ്ങളുമെല്ലാം പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളാണ് എന്ന് നമുക്ക് അവർക്കും. പഴയ നിയമത്തിൽ വളരെയേറെ കാർക്കശത്തോടെ പല കാര്യങ്ങളെയും അവതരിപ്പിക്കുമ്പോൾ ഒടുവിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ കാര്യങ്ങളിൽ കാരുണ്യം ചേർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കർത്താവ് ഒരിക്കലും നിയമങ്ങളെയോ പ്രമാണങ്ങളെയോ വെള്ളം ചേർത്ത് മറിച്ച് അതിൽ കാരുണ്യം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ദിവസത്തിലൂടെ നമ്മൾ കേട്ടു നിയമത്തിൽ ഒരു പുള്ളിയിലും അസാധുവാദങ്ങളെപ്പോൾ ആകാശം ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. കർത്താവ് ഒരിക്കലും നിയമത്തെയോ പ്രവാചകന്മാരെയോ പ്രമാണങ്ങളെയോ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണിച്ചിട്ടില്ല. പലപ്പോഴും ഇതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളെയാണ്. അത് ദേവാലയമാണെങ്കിലും ദേവാലയത്തിന്റെ പരിസരത്താണെങ്കിലും പരിസരത്താണെങ്കിലും നിയമത്തിനാണെങ്കിലും ജനപ്രമാണികളും പുരോഹിതരെല്ലാം കർത്താവിന്റെ വലിയ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിയമത്തിലും അതുപോലെ നാം ചെയ്യേണ്ട ജീവിത മൂല്യങ്ങളിലും നാം കുറച്ച് വിശ്വസിക്കേണ്ട വിശ്വാസ മൂല്യങ്ങളിലും വെള്ളം ചേർക്കാതെ കാരുണ്യം ചേർക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ ഒരുപടി കൂടി വിശുദ്ധിക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധികളുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്കായി നൽകുന്ന ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായമാകുന്ന പ്രമാണങ്ങളും കൽപ്പനകളും അതുപോലെ നാം അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഭൗതികമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആത്മീയമായിട്ടുള്ള നിയമങ്ങളോ അന്ന് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിയമത്തെയും പ്രവാചകന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തെയും പ്രമാണങ്ങളെയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ പ്രാർത്ഥിക്കും. ദൈവം Thank you.
Sudhiyam Kalpanam Dhinam Nithyam
നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ലിബറായ ദാസം അവിടുത്തെ നാമത്തിൽ കൽപ്പിച്ചു നിങ്ങളുടെ രക്ഷോസ്മാരകമായ ഈ ദിവസം തിരുസന്നിധിയിൽ പോലും കർത്താവായ നിയമേ അങ്ങയുടെ പ്രിയപ്പെട്ട ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഷയത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട രാത്രി ഈശ്വരമായ പ്രക്രിയപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരാധനയിലാവെ അങ്ങയുടെ പട്ടികയിൽ കടന്നുയർത്തി വാഴ്ത്തി വിഭജിച്ച് Yeah.
Kisah kita.
Thank you.